Namaskara Thiruvananthapuram Nagarathil ninnum verum 55 km yatra cheythal prayathathe kaanan pattum ennu paranjal vishwasikkumo vishwasichengile pattum avideyanu prayatham undennu vishwasikkunna Bonacaud Bungalow kaadinullil oru prayathakota ഒരു കാലത്ത് സർവ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ബോണക്കാട്ടുണ്ടായിരുന്ന തേയിലത്തോട്ടവും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതവുമായിരുന്നു ഈ ബംഗ്ലാവിന് ചുറ്റും. ഈ പ്രേത ബംഗ്ലാവിന് ചുറ്റുമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ആലയങ്ങൾ ഇവിടുത്തെ നശിച്ചുപോയ തേയിലത്തോട്ടവും ജീവിതങ്ങളെയുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ കെട്ടിടം പണികഴിപ്പിച്ചത്. പക്ഷേ ഇന്നും നല്ലൊരു റോഡോ വാഹന സൗകര്യമോ ഇവിടെ അത്ര കാര്യമായില്ല. ഈ കെട്ടിടത്തിന്റെ കെട്ടും മട്ടും ആ കാലത്തെ പ്രൗഢിയും ഒക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ രേഖപ്പെടുത്തലും കൂടിയാണ്. ബോണക്കാട് ബംഗ്ലാവിന് ചുറ്റുമായി കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ ആലയങ്ങൾ പലപ്പോഴും ഒരു കാലത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന തേയിലത്തോട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. കെട്ടിടത്തിൽ പ്രവേശിക്കുന്നത് മുതൽ ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മപ്പെടുത്തലുകളാണ് ഉടനീളം. 25 GB ബംഗ്ലാവിൽ ആദ്യം കാണാൻ കഴിയുന്നത് ഇടതുഭാഗത്തായി കാട് കയറി നശിച്ച വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഒരു മുറിയാണ്. അങ്ങനെ പ്രവേശന കവാടം മുതൽ ആ കെട്ടിടത്തെക്കുറിച്ച് പറയാനേറെയുണ്ട്. ബംഗ്ലാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഭംഗിയും കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതിയാണ്. അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വാരത്ത് ബോണക്കാടിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ബംഗ്ലാവിൻ്റെ ഏത് മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും അഗസ്ത്യൻ്റെ മുഴുവൻ ഭംഗിയും അടുത്തറിയാൻ കഴിയും. ഈ കെട്ടിടത്തിൻ്റെ ശില്പി ആരാണ്? കരിങ്കല്ലുകളാൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് വേണ്ടുന്ന സാധനങ്ങൾ ആര് എങ്ങനെ ഇപ്പോഴും വാഹനം കടന്നു ചെല്ലാത്ത ഇവിടെ എത്തിച്ചു? ഇതൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. വീടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് പാശ്ചാത്യ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനകളാണ്. ആദ്യം വിശാലമായൊരു പ്രവേശനമുറി, അതിനോട് ചേർന്ന് തീ കായുന്നതിനുള്ള ചിമ്മിനി, അതുപോലെ അടുത്ത മുറിയിലുമുണ്ട് അത്തരത്തിലൊരു ചിമ്മിനി. വീടിൻ്റെ എല്ലാ മുറികളിലും ബാത്ത് ഡബ്ബുമുണ്ട്. പക്ഷേ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണിപ്പോൾ. അരനൂറ്റാണ്ട് മുമ്പായിരുന്നു ആ സംഭവം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇവിടെ തുടർന്ന വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർ പുതിയൊരു ബംഗ്ലാവ് പണിത് കുടുംബസമേതം അതിലേക്ക് താമസം മാറി. എന്നാൽ താമസം തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ മാനേജരുടെ 13 വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അതോടെ സായിപ്പും കുടുംബവും ലണ്ടനിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ തുടർന്ന് ഈ ബംഗ്ലാവിൽ താമസിക്കാനെത്തിയ പലർക്കും ദുരനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ അകത്തും പരിസരങ്ങളിലുമൊക്കെ ഒരു പെൺകുട്ടിയുടെ രൂപത്തെ കണ്ടു. അലർച്ചകളും നിലവിളികളും കേട്ടു. അതോടെ ഇവിടം ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ അർദ്ധരാത്രിയിലെ നിലവിളികളും അലർച്ചയും പൊട്ടിച്ചിരികളും ജനൽ ചില്ലുകൾ തകർക്കുന്ന ശബ്ദവും തുടർന്നു. ഒരിക്കൽ വിറക് ശേഖരിക്കാൻ ഇവിടെ എത്തിയ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി അസാധാരണമായ പെരുമാറ്റങ്ങളോടെ തിരിച്ചു വീട്ടിലെത്തി. ജീവിതത്തിൽ പള്ളിക്കൂടം കാണാത്ത അവൾ സ്ഫുടമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് പാശ്ചാത്യ ശൈലിയിലും. ദിവസങ്ങൾക്കകം ഈ പെൺകുട്ടി മരിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ കഥയുടെ മറ്റൊരു വേർഷനിൽ അർദ്ധരാത്രിയിൽ ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ വന്ന് നിൽക്കുന്നത് ഒരു ആൺകുട്ടിയുടെ രൂപമാണ് എന്നും പറയുന്നു. ഇപ്പോൾ ധാരാളം ആളുകൾ ഈ ബംഗ്ലാവ് സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. പലരും പറയുന്നത് അവിടെ പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്നാണ്. അത്ര സുരക്ഷിതമാണേൽ എന്തുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കുന്നില്ല? ആ ബംഗ്ലാവിലേക്ക് നാട്ടുകാർ ആരും തന്നെ എത്തി നോക്കുന്നില്ല. പ്രേതഭവനമായി മാറിക്കഴിഞ്ഞോ 25 GB? എന്തായാലും ബോണക്കാട് ഇപ്പോഴും നിഗൂഢമായ ഒരു പ്രഹേളികയായി തുടരുകയാണ്. സത്യവും മിഥ്യയും തിരിച്ചറിയാതെ നമ്മൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.